സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോസിൽ എങ്ങനെ ഐക്കാർഡും അതുപോലെ തന്നെ ആൻഡ് സ്ക്രീനും വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളോട് കുറേ പേര് ചോദിച്ചൊരു സംശയമാണ് ഇത്. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഗൈസ്, നമ്മുടെ ക്രിയേറ്റർ സ്റ്റുഡിയോ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ആക്കാൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഐക്കാർഡിലൊരു വീഡിയോ വന്നിട്ടുണ്ടാവും, ജസ്റ്റ് കണ്ടാൽ മതി. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള കണ്ടന്റ് എന്ന നിലയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഏത് വീഡിയോക്കാണ് ഐക്കാർഡ് എൻ്റെ സ്ക്രീനും കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടൈറ്റിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസ് കാണിക്കും. അതിൽ നമുക്ക് ആ പെൻസിൽ ഐക്കണം ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഓപ്പൺ ആയി വരും. അതിൽ നമുക്ക് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. സബ് ടൈറ്റിൽസ്, അതുപോലെ തന്നെ എൻ്റെ സ്ക്രീൻ ഐക്കാർഡ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഓപ്ഷൻസ് കാണാൻ പറ്റുന്നതാണ്. അതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എൻ്റെ സ്ക്രീനിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ തീമുകളും ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു തീം ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ചോയ്സ് സ്പെസിഫിക് വീഡിയോ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ച എല്ലാ വീഡിയോസും ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ സെർച്ച് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ജസ്റ്റ് നമുക്കൊരു വീഡിയോ ഇതിലേക്ക് വെച്ചു കൊടുക്കാം. വെച്ചതിന് ശേഷം നമുക്കിവിടെ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. എപ്പോൾ മുതലാണ് എൻ്റെ സ്ക്രീന് വരേണ്ടത് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ മുകളിലായിട്ട് സേവ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആവുന്നതാണ്. അതിനുശേഷം നമുക്ക് അതിൻ്റെ താഴെയുള്ള ഐക്കാർഡ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് നാല് ഓപ്ഷൻസ് ഇവിടെ വരുന്നതാണ്. അതിൽ നിന്ന് നമ്മൾ വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെർച്ച് ചെയ്തിട്ട് നമ്മളെ വീഡിയോസ് എടുക്കുക, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ വെക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ ഐക്കാർഡ് നമ്മളെ വീഡിയോയിൽ വരേണ്ട കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സേവ് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ വീഡിയോയിൽ ഐക്കാർഡും അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വൈകുന്നേരം 5 മണിക്ക് കാണാം. ബൈ.